അസ്സലാമു അലൈക്കും. ഞാൻ ഇത്താത്തയാണ് സംസാരിക്കുന്നത്. ഇന്ന് എനിക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യണം തോന്നിയ ഒരു വിഷയം, ഇപ്പൊ ഈ രണ്ടു മൂന്ന് ദിവസമായി കേട്ടു വരുന്നോ, തട്ടത്തെ ചൊല്ലിയുള്ള വിഷയങ്ങൾ. അതായത് ആ തട്ടത്തെ ചൊല്ലി ഉള്ള വിഷയത്തിന്റെ ആ ഭാഗത്തേക്ക് ഡീപ്പായി ചെല്ലാതെ ഞാൻ പിന്നെ പൊതുവെയുള്ള ഞങ്ങളെ മുസ്ലിം സ്ത്രീകൾക്ക് ഈ ഹിജാബ് എന്നാൽ എന്താണെന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഒരിക്കലും ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ധരിച്ചാൽ മതി എന്നുള്ളതല്ല ഞങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് ഞങ്ങൾക്ക് നിർബന്ധമാക്കിയതാണ്. ഇത് ഞങ്ങൾക്ക് അപമാനമല്ല, അഭിമാനമാണ്. ഇതിൽ കിട്ടുന്ന സെക്യൂരിറ്റി വേറെ ഏത് വസ്ത്രത്തിലും ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്നാണ് ഞാൻ ഫീൽ ചെയ്യുന്നതും ഞങ്ങൾ എന്നെ പോലെയുള്ള കുറെ സ്ത്രീകൾ ഫീൽ ചെയ്യുന്നതും. കാരണം ഒരുപാട് കാര്യങ്ങളിൽ ഇത് ഞങ്ങൾക്കൊരു സെക്യൂരിറ്റി, ഒരു കവചം ഞങ്ങൾക്കിത് തരുന്നുണ്ട്. ഞങ്ങളെ ഇപ്പൊ ഞാൻ തന്നെയാണെങ്കിലും ഒരുപാട് കാര്യങ്ങളിൽ വീടിന്റെ വർക്കാണെങ്കിലും പിന്നെ കടയിലത്തെ പിന്നെ പർച്ചേസ് ആണെങ്കിലും ഒക്കെ ഞാൻ പുറത്തു പോകുന്ന ആളാണ്. ഒരുപാട് വർഷമായിട്ട് ഓരോ കാര്യങ്ങളിലും ഇൻവോൾവ് ചെയ്ത് ഒരുപാട് പിന്നെ പുരുഷന്മാരടുത്ത് സംസാരിക്കുകയാണെങ്കിലും അവരുടെ കൂടെ അവരുടെ വർക്കിനാണെങ്കിലും ഒക്കെ നിന്ന് നോക്കി വരുമ്പോഴും എനിക്ക് എൻ്റെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്തത് എൻ്റെ ഈ പർദ്ദയും ഹിജാബുമാണ്. വീടിന്റെ വർക്കാണെങ്കിലും റോഡിലൂടെ പോകുന്ന പെണ്ണുങ്ങളെയൊക്കെ ഇങ്ങനെ ഓരോന്ന് കമന്റ് അടിക്കും പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങൾ ഞാൻ അങ്ങ് പോകുമ്പോൾ എന്നെ ഇതുപോലെ എന്തെങ്കിലും പറയുമോ ചോദിക്കും. എനിക്ക് അവർ ചിലപ്പോൾ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു ഫീലായിട്ട് ചോദിക്കും. അപ്പൊ ഇല്ല, നിങ്ങൾ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, നിങ്ങൾ മൊത്തം ഈ ബ്ലാക്ക് അങ്ങ് ഇട്ടിട്ട് വന്ന് നിങ്ങളെ ഞങ്ങൾക്ക് ഒന്നും പറയാൻ തോന്നുന്നില്ല. അവർ എന്താണെന്ന് അറിയില്ല, നിങ്ങളെ ഒന്നും പറയാൻ തോന്നില്ല. യഥാർത്ഥത്തിൽ അവരോട് സംസാരിച്ച് നോക്കിയത് കാരണം എന്താണ് അവർ പറഞ്ഞു വരുന്നത് എന്ന് നോക്കിയതാണ്. അപ്പൊ അവര് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ ഞങ്ങൾക്ക് ഒന്നും പറയാൻ തോന്നുന്നില്ല എന്നാണ്. ഇതേ തന്നെയാണ് ഈ അങ്ങനെ പറയാൻ തോന്നുന്നില്ല എന്ന് പറയുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം, ഞങ്ങളുടെ താല്പര്യം അതാണ്. ഞങ്ങളുടെ ശരീരം ഒരു നിക്കാഹ് കഴിഞ്ഞ ഒരു ഭർത്താവിനെ അല്ലാതെ വേറൊരാൾക്ക് കണ്ട് ആസ്വദിക്കാൻ നിൽക്കുന്നതിനോട് പിന്നെ പല സ്ത്രീകൾക്കും, എനിക്കെന്നല്ല ഒരുപാട് സ്ത്രീകൾക്ക് യോജിപ്പില്ലാത്ത കാര്യമാണ്. പിന്നെ ഇപ്പോ അങ്ങനെയൊന്നുമല്ല, നിങ്ങളുടെ മുസ്ലിങ്ങളും കുറേ അങ്ങനെ വസ്ത്രം ധരിക്കുന്നില്ലേ, ഇങ്ങനെ വസ്ത്രം ധരിക്കുന്നില്ലേ, തല മറയ്ക്കാതെ നടക്കുന്നില്ലേ, അപ്പൊ അവർക്കൊന്നും അത് പറഞ്ഞിട്ടില്ലേ എന്നൊക്കെയാണ് തിരിച്ചിങ്ങോട്ട് ചോദ്യമെങ്കിൽ അത് അവരുടേതായ ദീനിയായിട്ടുള്ള കാഴ്ചപ്പാടാണ്. ഞങ്ങൾക്ക് ഇതാണ് ഏറ്റവും വലിയ ഒരു എന്താ പറയുക, ഏതൊരു എത്ര വില കൂടിയ വസ്ത്രത്തെക്കാൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വസ്ത്രധാരണ രീതി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിനെ ചോദ്യം ചെയ്യാന്നുള്ളത് ഞങ്ങളെ അപമാനിക്കുന്നതിന് തുല്യം തന്നെയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ആരെങ്കിലും പിന്നെ മുസ്ലിം നാമധാരികളായിട്ടുള്ള, അത്രേ പറയാൻ പറ്റുള്ളൂ, മുസ്ലിം നാമധാരികളായിട്ടുള്ള സ്ത്രീകൾ ചെയ്യുന്ന പിന്നെ വേഷം ഇങ്ങനെയല്ലോ, അവരങ്ങനെയാണല്ലോ എന്നൊക്കെ ഒരു ധാരണയിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ, അതായത് അവർക്കൊന്നും പറഞ്ഞിട്ടില്ലേ, നിങ്ങൾക്ക് മാത്രം, നിങ്ങളെ ഈ കുറച്ച് സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നതാണെങ്കിൽ, ഞങ്ങൾക്ക് മരണാന്തര ജീവിതത്തിൽ ഉറച്ച് വിശ്വസിക്കുന്ന ആളുകളാണ് അല്ലെ. അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾ ചെയ്യുന്ന പിന്നെ ഭൂമിയിൽ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഉറപ്പായും ശിക്ഷയും ഉണ്ട്, അതിനുള്ള പിന്നെ നന്മയും ഉണ്ട് എന്നുള്ള ഉറച്ചു വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് ഇത് നിലനിർത്താം എന്നുള്ളതാണ്. മരണം വരെ ഈ പർദ്ദയിൽ തന്നെ ജീവിക്കണം, ഈ ഹിജാബ് മാറ്റരുത്, അന്യ പുരുഷന്മാരുടെ മുന്നിൽ മാറ്റരുത്, ഇതൊക്കെ ഞങ്ങൾക്കുള്ളതാണ്. അതില്ലാത്തവർ ജീവിക്കുന്നുണ്ടെങ്കിൽ, മുസ്ലിം നാമധാരികൾ അതില്ലാതെ ജീവിക്കുന്നവരുണ്ടെങ്കിൽ, അത് അവരും അവരുടെ മരണാന്തര ജീവിതവും തമ്മിലുള്ള പിന്നെ എന്താ പറയാ, അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടാണ്. അല്ലാതെ അതിനെ അതും ഇതുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യണ്ട. പിന്നെ എനിക്ക് തട്ടം ഇടുന്നവരിട്ട് ഇല്ലാത്തവർ വേണ്ട എന്നൊക്കെ ആണെങ്കിൽ അതിനോട് യോജിപ്പില്ല, എല്ലാവർക്കും ഇടാം. പക്ഷെ ഇപ്പൊ കുറച്ചായി കണ്ടുവരുന്നത് പകുതി ഷാളിട പകുതി മുടി മുഴുവൻ പുറത്തിട്ടിട്ട് ഭയങ്കര സ്റ്റൈലായിട്ടുള്ള വേർഷനൊക്കെയാണ് ഇപ്പൊ കണ്ടുവരുന്നത്. അതൊക്കെ ഫിലിം ഫീൽഡിൽ നിന്നും കണ്ട് പിന്നെ വല്ലാതെ അട്രാക്ട് ആയിട്ട് പോകുന്നതാണ്. പക്ഷെ ആ രീതിയല്ല, ശരിക്കും മുടി എന്നുള്ളത് ഔറത്താണ്, അത് മറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോ അത് അങ്ങനെ ചെയ്യാത്തവരും അത് അവരും പഠിച്ചവനായി. പക്ഷെ ഞങ്ങൾക്ക് ഇത് ഞങ്ങളുടെ പർദ്ദ, ഞങ്ങളുടെ ഷോളൊക്കെ ഞങ്ങൾക്ക് വളരെ അഭിമാനമാണ്. ഇത് ധരിച്ച് ഞങ്ങൾക്ക് നടക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഫിലിം ഫീൽഡിലുള്ള ഒരുപാട് പേര് പറയും, ഞങ്ങളും ചില സമയങ്ങളിലൊക്കെ പർദ്ദ ഇട്ട് പുറത്തു പോകാറുണ്ട്, അത് ഭയങ്കര പ്രൊട്ടക്ഷൻ ഞങ്ങൾക്ക് നൽകുന്നു. ആ പ്രൊട്ടക്ഷൻ എന്താണെന്ന് അവര് ഉദ്ദേശിച്ചുവോ അതാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്.
എന്തുകൊണ്ട് അവർ ആ പർദ്ദ ഇട്ട് പുറത്തിറങ്ങുമ്പോൾ വല്ലാത്തൊരു പ്രൊട്ടക്ഷൻ ഞങ്ങൾക്ക് കിട്ടുന്നു എന്ന് പറയുന്നപ്പോൾ അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇൻഷാല്ലാ ഈ ഒരു വിഷയം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റായിട്ടുണ്ടെങ്കിലും അഭിപ്രായം അറിയിക്കുക. വേറൊരു വിഷയമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.